ഏഴ് ദശലക്ഷം ജനങ്ങളുടെ ജീവൻ കവർന്ന കോവിഡിനേക്കാൾ മാരകമായ മഹാമാരി വരാനിരിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പോയവാരം നൽകിയ മുന്നറിയിപ്പ് ഇതിനു പിന്നാലെ ഡബ്ല്യു എച്ച് പ്രസിദ്ധീകരിച്ച മഹാമാരികളുടെ സാധ്യതാ പട്ടികയാണ് ഭീതി ഉയർത്തുന്നത് എബോള സാർസ് സിക്ക തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമേ പട്ടികയിലുള്ള ഡിസീസ് എക്സ് എന്ന പരാമർശമാണ് ആശങ്ക പടർത്തുന്നത് എന്താണ് ഡിസീസ് എക്സ് എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ലോകജനത അടുത്ത മഹാമാരിക്കായി ലോകം സജ്ജരായിരിക്കണമെന്നും അത് കോവിഡ് നയൻറ്റീനേക്കാൾ ഏറെ അപകടകാരിയായേക്കാം എന്ന ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദ്ധാനം ഗബ്രിയേസസിന്റെ മുന്നറിയിപ്പ് ഭയാശങ്കയോടെയാണ് പോയവാരം ലോകം കേട്ടത് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന നിലയിലുള്ള കോവിഡ് നയൻറ്റീന്റെ അവസാനം ആഗോള ആരോഗ്യ ഭീഷണി എന്ന നിലയിലുള്ള കോവിഡ് നയന്റീന്റെ അവസാനമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനീവയിൽ ലോകാരോഗ്യ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു ടെഡ്രോസ് അദ്ധാനം കൂടുതൽ മാരകശേഷിയുള്ള മറ്റൊരു വകഭേദം രൂപപ്പെടാനും അത് രോഗവ്യാപനത്തിനും മരണത്തിനും കാരണമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടെഡ്രോസ് അദ്ധാനം ഗബ്രിയേസസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഡബ്ല്യു മഹാമാരികളുടെ സാധ്യതാ പട്ടിക പുറത്തുവിട്ടത് അതിലെ ഡിസീസ് എക്സ് എന്ന് പേരിട്ട രോഗത്തെക്കുറിച്ചാണ് ലോകം ഇപ്പോൾ ആശങ്കയോടെ ചർച്ച ചെയ്യുന്നത് ഏഴു ദശലക്ഷം പേരുടെ ജീവൻ അപഹരിച്ച കോവിഡ് നയന്റീനിനേക്കാൾ മാരകമായേക്കാം ഡിസീസ് എക്സ് എന്നാണ് വിദഗ്ധരുടെ നിഗമനം രോഗത്തിന്റെ കാരണം ഇനിയും തിരിച്ചറിയാത്തതിനാലാണ് ഡിസീസ് എക്സിലെ എക്സ് എന്ന ഘടകത്തെ അത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഡബ്ല്യു എച്ച്ഒ ഈ പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഡിസീസ് എക്സ് പൊട്ടി പുറപ്പെടുന്നത് തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ദ്ധർ പരീക്ഷണത്തിനും ഗവേഷണത്തിനും ഫണ്ട് വർധനവ് ആവശ്യപ്പെടുന്നതായി ന്യൂയോർക്ക് പോസ്റ്റ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു മാരകമായ മഹാമാരിക്ക് കാരണമായേക്കാവുന്ന രോഗകാരികളുടെ ഒരു ലിസ്റ്റ് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പട്ടികയിൽ കോവിഡ് നയൻറ്റീൻ എബോള മാർബർഗ് വൈറസ് രോഗം നിപ്പ സിക്ക കടുത്ത അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നിവ ഉൾപ്പെട്ടിരുന്നു ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് കോവിഡ് നയന്റീൻ ലോകമെങ്ങും പടർന്നു വ്യാപിച്ചത് അന്നത്തെ ലിസ്റ്റിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒ പുറത്തിറക്കിയ പട്ടിക അതിലാണ് ഡിസീസ് എക്സ് എന്ന രോഗത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അജ്ഞാത രോഗത്തെക്കുറിച്ച് ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ എബോള കോവിഡ് നയന്റീൻ എന്നിവ പോലെ ഡിസീസ് എക്സും ഒരു സൂനോട്ടിക് ആയിരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നത് മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുകയും മനുഷ്യരിലേക്ക് പകരുകയും ചെയ്യുന്ന രോഗങ്ങളെയാണ് കണക്കാക്കുന്നത് എഞ്ചിനീയറിംഗ് പാൻഡമിക് രോഗകാരിയുടെ സാധ്യതയും വിദഗ്ദ്ധർ അവഗണിക്കുന്നില്ല ലബോറട്ടറി അപകടങ്ങളിലൂടെയോ ജൈവ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായോ അത്തരം രോഗാണുക്കളുടെ വ്യാപനം ഒരു മഹാമാരിയായ ഡിസീസ് എക്സിലേക്ക് നയിച്ചേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിഗമനം സാധ്യമായ മറ്റൊരു മറ്റൊരുവിടം ആണ് തണുത്തുറഞ്ഞ ഭൂപ്രകൃതിയിലെ മണ്ണിനടിയിൽ അകപ്പെട്ടുപോയ സോംബി വൈറസുകൾ പുറത്തുവന്നാൽ മാരകമായ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് സൈബീരിയയിലെ തണുത്തുറഞ്ഞ മണ്ണിനടിയിൽ ഭൂമുഖത്തെ ജീവജാലങ്ങളെയെല്ലാം കൊന്നൊടുക്കാനുള്ള വൈറസുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ വെളിപ്പെടുത്തൽ